School Campus Vision. So in the last class, we were discussed about the customs authorities, which are the class of officers of customs authorities, and what are their powers and functions. Today, we are going to discuss about the penalties imposed by customs authority. So we all know that penalties imposed for breach of any law or any rules and regulations. പെനാൽറ്റി നമ്മൾ എന്തെങ്കിലും ഒരു ആക്ട് അനുസരിച്ച് എന്തെങ്കിലും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വയലേറ്റ് ചെയ്യുമ്പോഴാണ് ഒരു അതോറിറ്റി പെനാൽറ്റി ഇമ്പോസ് ചെയ്യുന്നത്. ഇവിടെയും കസ്റ്റംസ് ആക്ട് പ്രകാരം കസ്റ്റംസ് അതോറിറ്റീസ് കുറച്ച് പെനാൽറ്റി ഇമ്പോസ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ നമ്മൾ ഏതൊക്കെ പെനാൽറ്റീസ് അല്ലെങ്കിൽ വാട്ട് ആർ ദി എമൗണ്ട് ഓഫ് പെനാൽറ്റി വിച്ച് ഹാവ് ബീൻ ഇമ്പോസ്ഡ് ബൈ ദി കസ്റ്റംസ് അതോറിറ്റീസ് അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. സോ ഇല്ലീഗൽ ആക്ടിവിറ്റീസിൽ കസ്റ്റംസ് ആക്ട് 1962 അനുസരിച്ച് പറയുന്ന എല്ലാ ഇല്ലീഗൽ ആക്ടിവിറ്റീസിനും ഗവൺമെന്റ് അല്ലെങ്കിൽ കസ്റ്റംസ് അതോറിറ്റീസ് കസ്റ്റംസ് ആക്ട് 1962 പ്രകാരം പെനാൽറ്റി ഇമ്പോസ് ചെയ്യുന്നുണ്ട്. സോ പെനാൽറ്റി ഇസ് ഇമ്പോസ്ഡ് ബൈ ദി കസ്റ്റംസ് അതോറിറ്റി അണ്ടർ കസ്റ്റംസ് ആക്ട് 1962 ഫോർ ഇംപ്രോപ്പർ ഇമ്പോർട്ട്സ് ആൻഡ് ഇംപ്രോപ്പർ എക്സ്പോർട്ട്. ഇംപ്രോപ്പർ എക്സ്പോർട്ട് ആൻഡ് ഇംപ്രോപ്പർ ഇമ്പോർട്ട് മീൻസ് ഇല്ലീഗൽ എക്സ്പോർട്ട് ഓർ ഇല്ലീഗൽ ഇമ്പോർട്ട്സ്. ഓക്കെ, സോ ദി ഫസ്റ്റ് വൺ ഇസ് പെനാൽറ്റി ഫോർ ഇല്ലീഗൽ അല്ലെങ്കിൽ ഇംപ്രോപ്പർ ഇമ്പോർട്ട്സ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് അണ്ടർ സെക്ഷൻ 112 ഓഫ് ദി കസ്റ്റംസ് ആക്ട് 1962. Penalty for improper imports are defined under section 112 of the Customs Act of 1962. Here, we will see in which case penalty imposed. Number one is prohibited goods imported. The minimum of amount of penalty shall be rupees 5,000. That means penalty. കസ്റ്റംസ് ആക്ട് പ്രകാരം 1962 പ്രകാരം പെനാൽറ്റി ആയിട്ട് ഇമ്പോസ് ചെയ്യുന്ന എമൗണ്ട് 5,000 കൂടാൻ പാടില്ല. അപ്പൊ ഇവിടെയും സോ ദി ഫസ്റ്റ് കേസസ് പ്രൊഹിബിറ്റഡ് ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദി എമൗണ്ട് ഓഫ് പെനാൽറ്റി ഷാൽ നോട്ട് എക്സീഡ് ദി ടോട്ടൽ വാല്യൂ ഓഫ് ദി ഗുഡ്സ് പ്രൊഹിബിറ്റഡ് ഗുഡ്സ് ഓർ റുപ്പീസ് 5,000 വിച്ച് അവർ ഇസ് ഗ്രേറ്റർ. സോ ദി ഫസ്റ്റ് വൺ ഇസ് പ്രൊഹിബിറ്റഡ് ഗുഡ്സ് ആണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ദി എമൗണ്ട് ഓഫ് പെനാൽറ്റി ഷാൽ നോട്ട് എക്സീഡ് ദ വാല്യൂ ഓഫ് ഗുഡ്സ് ഓർ റുപ്പീസ് 5,000 വിച്ച് അവർ ഇസ് ഗ്രേറ്റർ. അതാണ് ഫസ്റ്റ് പോയിന്റ്. ദ സെക്കൻഡ് വൺ ഇസ് ദർ ആർ ഡ്യൂട്ടേബിൾ ഗുഡ്സ്. ഡ്യൂട്ടേബിൾ ഗുഡ്സ് മീൻസ് ഡ്യൂട്ടി അടയ്ക്കേണ്ട ഗുഡ്സ് ആണ്, ബട്ട് ചില ആൾക്കാർ നമ്മുടെ ഡ്യൂട്ടി ഇവേഡ് ചെയ്യും, അല്ലെങ്കിൽ ടാക്സ് നമുക്കറിയാം വാട്ട് ഇസ് ടാക്സ് ഇവേഷൻ. അപ്പൊ ഇവിടെയും ദർ ഇസ് ഡ്യൂട്ടി ഇവേഷൻ, കസ്റ്റംസ് ഡ്യൂട്ടി ഇവേഷൻ. ഇവിടെ കസ്റ്റംസ് ഡ്യൂട്ടി അല്ലെങ്കിൽ കസ്റ്റംസ് ഡ്യൂട്ടി അടയ്ക്കാതിരുന്നാൽ അല്ലെങ്കിൽ ഇവേഡ് ചെയ്താൽ ദി എമൗണ്ട് ഓഫ് പെനാൽറ്റി ഷാൽ നോട്ട് എക്സീഡ് ദി എമൗണ്ട് ഓഫ് ടാക്സ് ഇവേഡഡ് അല്ലെങ്കിൽ ദി എമൗണ്ട് ഓഫ് ഡ്യൂട്ടി ഇവേഡഡ് ഓർ ദി ഓർ റുപ്പീസ് 5,000 വിച്ച് അവർ ഇസ് ഗ്രേറ്റർ. ഏതാണോ വലുത് അതായിരിക്കും ടാക്സ് ആയിട്ട് അല്ലെങ്കിൽ സോറി പെനാൽറ്റി ആയിട്ട് ഇമ്പോസ് ചെയ്യുന്ന എമൗണ്ട് ബൈ അണ്ടർ ദി കസ്റ്റംസ് ആക്ട് 1962. അതാണ് സെക്കൻഡ് കേസ്. തേർഡ് വൺ ഇസ് ദർ ഇസ് എ ടേം നോൺ ആസ് ബിൽ ഓഫ് എൻട്രി. ബിൽ ഓഫ് എൻട്രി എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ ഇമ്പോർട്ട് പ്രൊസീജിയറിലും എക്സ്പോർട്ട് പ്രൊസീജിയറിലും ഒക്കെ നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു ടേമാണ് ബിൽ ഓഫ് എൻട്രി. ബിൽ ഓഫ് എൻട്രിയിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഡീറ്റെയിൽസും, ഗുഡ്സിന്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ഡോക്യുമെന്റിനെയാണ് ബിൽ ഓഫ് എൻട്രി എന്ന് വിളിക്കുന്നത്. ഇവിടെ ബിൽ ഓഫ് എൻട്രിയിൽ നമ്മൾ കാണിക്കുന്ന എമൗണ്ട് ഇസ് ഗ്രേറ്റർ ദാൻ ദി ആക്ച്വൽ എമൗണ്ട് ഓഫ് ഗുഡ്സ്. ഓക്കെ, നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിന്റെ എമൗണ്ടിനെ ആക്ച്വൽ എമൗണ്ടിനെ കാട്ടിലും ചെറിയ എമൗണ്ട് ആണ് നമ്മൾ ഇമ്പോർട്ട് ഐ മീൻ വലിയ എമൗണ്ട് ആണ് നമ്മൾ ബിൽ ഓഫ് എൻട്രിയിൽ റെക്കോർഡ് ചെയ്യുന്നതെങ്കിൽ ദെൻ ദി എമൗണ്ട് ഓഫ് പെനാൽറ്റി ഷാൽ നോട്ട് എക്സീഡ് ദി എമൗണ്ട് ഷാൽ നോട്ട് എക്സീഡ് റുപ്പീസ് 5,000 ഓർ ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദി ആക്ച്വൽ എമൗണ്ട് ഓർ ദി എമൗണ്ട് എൻറ്റേർഡ് ഇൻ ദി ബിൽ ഓഫ് എൻട്രി. ഇതാണ് ആക്ച്വൽ എമൗണ്ട് ഓർ ദി ഡിഫറൻസ്. ആക്ച്വൽ എമൗണ്ടിൻ്റെ നമ്മൾ എത്രയാണോ എൻട്രി ചെയ്തത് ആ രണ്ട് എമൗണ്ടിൻ്റെ ഡിഫറൻസ് ഓർ 5,000 വിച്ച് അവർ ഇസ് ഗ്രേറ്റർ. ദിസ് ഇസ് ദി തേർഡ് പോയിന്റ്. ഓക്കെ, ദി ഫോർത്ത് പോയിന്റ് ഇസ്
And the fourth point is, ഇനി ഗുഡ്സ് നമ്മൾ പ്രൊഹിബിറ്റ് ചെയ്തേക്കുക, അല്ലെങ്കിൽ പ്രൊഹിബിറ്റഡ് ഗുഡ്സ് നമ്മൾ എൻട്രി അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്തു. ഗുഡ്സ് ആർ പ്രൊഹിബിറ്റഡ് ആൻഡ് ദി വാല്യൂസ് മിസ് ഡിക്ലയർ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ബിൽ ഓഫ് എൻട്രിയിൽ നമ്മൾ എൻട്രി ചെയ്തിരിക്കുന്ന വാല്യൂ, അപ്പൊ അതിനെ നമുക്ക് മിസ് ഡിക്ലയർഡ് വാല്യൂ എന്ന് വിളിക്കാം. അപ്പൊ ദി എമൗണ്ട്, ദി ആക്ച്വൽ എമൗണ്ട് ഇസ് ഗ്രേറ്റർ ദാൻ ദി എമൗണ്ട് മെൻഷൻഡ് ഇൻ ബിൽ ഓഫ് എൻട്രി, ദാറ്റ് എമൗണ്ട് ക്യാൻ ബി നോൺ ആസ് മിസ് ഡിക്ലയർഡ് വാല്യൂ. ഓക്കെ, the goods are prohibited and the if the goods are prohibited and the amount entered in bill of entry is the amount is greater than the actual amount, then the amount of penalty shall not exceed. ഇവിടെ നമ്മൾ മൂന്ന് എമൗണ്ട് കൺസിഡർ ചെയ്യും, പ്രൊഹിബിറ്റഡ് ഗുഡ്സിന്റെ വാല്യൂ ഓർ ദി ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ വാല്യൂ ഓർ ദി മിസ് ഡിക്ലയർഡ് വാല്യൂ or rupees 5000, whichever is greater. Here we have three steps. First of all, the goods, prohibited goods in the value. Second one is the difference between the actual value or misdeclared value. Third one, rupees 5000, whichever is greater, shall be the amount of penalty. The last one is goods prohibited allatha goods aanu nammala goods prohibited allalla, but the duty is evaded and the value is misdeclared. Duty adakkunnilla, value declared is misdeclared cheyittundengil, then the amount of penalty shall not exceed. Ivide namukku moonu step undu, nammal nerthe parna pole first one is etra amount aano nammal evade cheyta duty, at the first point the duty evaded by the person. Number 2, the difference between the actual value or misdeclared value, and number 3, rupees 5000, whichever is greater. ഇതിലെ ഏതീസ്. And the next one is, in the case of any falsification of statement, നമ്മൾ എന്തെങ്കിലും എന്താ സ്റ്റേറ്റ്മെന്റിൽ അല്ലെങ്കിൽ അക്കൗണ്ട്സിൽ എന്തെങ്കിലും അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റിൽ, ദാറ്റ്സ് ബിൽ ഓഫ് എൻട്രി, ബിൽ ഓഫ് ലേഡിംഗ്, കൺസ്യൂമർ ഇൻവോയ്സ്, ഈ സ്റ്റേറ്റ്മെന്റിൽ എന്തെങ്കിലും ഫാൾസിഫിക്കേഷൻ കാണിച്ചു കഴിഞ്ഞാൽ ദി കസ്റ്റംസ് അതോറിറ്റീസ് ക്യാൻ ഇമ്പോസ് പെനാലിറ്റി the rate of 3 times. Okay, എത്രയാണോ അവർ ഇമ്പോസ് ചെയ്തിരിക്കുന്നത് അതിനെക്കാട്ടിലും 3 times കൂടുതൽ എന്ത് ചെയ്യാം അവർക്ക് ഗുഡ്സ്, അവർക്ക് പെനാലിറ്റി ഇമ്പോസ് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞു ഫ്രോഡിനൽ ആക്ടിവിറ്റീസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇമ്പോസ് ചെയ്യുന്ന പെനാൽറ്റി എത്ര രൂപയാണോ ദ വാല്യൂ ഓഫ് ദി ഗുഡ്, ഐ മീൻ ദ ഡ്യൂട്ടിയുടെ അടയ്ക്കാനുള്ളത്, ആ സെയിം എമൗണ്ട് തന്നെ നമുക്ക് പെനാൽറ്റി ആയിട്ട് ഇമ്പോസ് ചെയ്യാം. ഇനി ഈ പെനാൽറ്റി അവർക്ക് 30 days അവർ പേ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ദെൻ ദേ ക്യാൻ പേ ആൻ എമൗണ്ട് ഓഫ് ദെൻ അവർക്ക് ആ 25 എത്ര രൂപയാണോ ഡ്യൂട്ടിയായിട്ട് അടയ്ക്കാനുള്ളത് അതിന് 25% മാത്രം ടാക്സ് അടച്ച അല്ലെങ്കിൽ പെനാൽറ്റി അടച്ചാൽ മതി. ഓക്കെ, ഇനി പെനാൽറ്റി ഇൻ എനി അതർ കേസസ്, അല്ലെങ്കിൽ അതിനെ നമ്മൾ റെസിഡ്യുവൽ പെനാൽറ്റി എന്നാണ് വിളിക്കുന്നത്. നമ്മൾ ഇനി ഇപ്പൊ ഈ പറഞ്ഞ കേസസിൽ ഒന്നിലും പെടാത്തതാണെന്നുണ്ടെങ്കിൽ നമ്മൾ കസ്റ്റംസ് ആക്ട് 1962 അനുസരിച്ച് പറയുന്ന ഏത് എമൗണ്ട് പറയുന്ന എമൗണ്ട് പെനാൽറ്റി ആയിട്ട് ഇമ്പോസ് ചെയ്യാം, ആൻഡ് ഇറ്റ് ഷാൽ ബി മെയ്ഡ് അപ് ടു റുപ്പീസ് 1 lakh. ഓക്കെ, 1 lakh വരെ കസ്റ്റംസ് അതോറിറ്റീസിന് പെനാൽറ്റി ആയിട്ട് ഇമ്പോസ് ചെയ്യാം. എമൗണ്ട് ഓഫ് പെനാൽറ്റി ഈ 4 കേസിലും ദി എമൗണ്ട് ഓഫ് പെനാൽറ്റി ഷാൽ നോട്ട് എക്സീഡ് റുപ്പീസ് 5000. The minimum amount of penalty shall be rupees 5000. In all cases, minimum amount of penalty is rupees 5000. So that's all about with the penalty for improper imports, which is defined under section 112 of the Customs Act of 1962. Okay. ഇനി നെക്സ്റ്റ് വൺ ഇസ് പെനാലിറ്റി ഫോർ ഇംപ്രോപ്പർ എക്സ്പോർട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും ദർ ഇസ് പെനാലിറ്റി ഫോർ ഇംപ്രോപ്പർ എക്സ്പോർട്ട്, വിച്ച് ഇസ് ഡിഫൈൻഡ് അണ്ടർ സെക്ഷൻ 114 ഓഫ് ദി കസ്റ്റംസ് ആക്ട് ഓഫ് 1962. ഹിയർ 114 അനുസരിച്ചാണ് ഇതിന് ഇംപ്രോപ്പർ എക്സ്പോർട്ടിന്റെ എല്ലാ പ്രൊവിഷനും ഇസ് ഡിഫൈൻഡ് അണ്ടർ സെക്ഷൻ 114. ഇവിടെയും ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പ്രൊഹിബിറ്റഡ് ഗുഡ്സ് ആണ് എക്സ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദി എമൗണ്ട് ഓഫ് പെനാൽറ്റി ഷാൽ നോട്ട് എക്സീഡ് ദ വാല്യൂ ഓഫ് ദി ഗുഡ് എക്സ്പോർട്ടഡ് ഓർ റുപ്പീസ് 5000 വിച്ച് അവർ ഇസ് ഗ്രേറ്റർ. ഓക്കെ, ഫസ്റ്റ് വൺ ഇസ് ഗുഡ്സ് ഫോർ പ്രൊഹിബിറ്റഡ് ഗുഡ്സ്. ഓക്കെ, ദ സെക്കൻഡ് വൺ ഇസ് ഡ്യൂട്ടി അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ദ ഡ്യൂട്ടി ഹാസ് ബീൻ ഇവേഡ് ബൈ എ പേഴ്സൺ. ഓക്കെ, ഇപ്പൊ ഡ്യൂട്ടി അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഹിയർ ദി എമൗണ്ട് ഓഫ് പെനാൽറ്റി ഷാൽ നോട്ട് exceed the amount of duty evaded or rupees 5000 whichever is greater. Okay, ini third case la, in any other cases, ഏത് കേസ് ആണെങ്കിലും, സോറി, ഇനി എനി അതർ ഗുഡ്സ്, വേറെ ഏത് ഗുഡ്സിന്റെ കേസ് ആണെങ്കിലും, നമ്പർ ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞത്
prohibited goods. Second one is non-dutiable goods. അല്ലെങ്കിൽ ഡ്യൂട്ടി ഹാസ് ബീൻ ഡിവൈഡഡ് ബൈ എ പർട്ടിക്കുലർ പേഴ്സൺ. ഈ രണ്ട് കേസും അല്ലാതെ വേറെ ഏതെങ്കിലും ഗുഡ്സ് ആണെങ്കിൽ ദി എമൗണ്ട് ഓഫ് പെനാൽറ്റി ഷാൽ നോട്ട് എക്സീഡ് ദി എമൗണ്ട് എമൗണ്ട് ഡിറ്റർമിൻഡ് ബൈ ദി the amount of penalty shall be the amount determined by the customs authority or the amount determined by the exporter whichever is greater. Okay, adiledana appo then ippo nammal exporter improper export inde karyam parnappo first rendu case la mathrame ullu the minimum amount of penalty shall be rupees 5000 in the third case la either the value of the goods which is determined by the customs authorities or the value of goods which is determined by the exporter whichever is greater shall be the amount of penalty. The third one is if there is any falsification of statement or there is any fraudulent activities. നമ്മൾ എന്തെങ്കിലും അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ പേഴ്സൺ എക്സ്പോർട്ടർ എന്തെങ്കിലും ഫ്രോഡലൻ്റൽ ആക്ടിവിറ്റി ചെയ്ത് കഴിഞ്ഞാൽ ദി എമൗണ്ട് ഓഫ് ദി കസ്റ്റംസ് അതോറിറ്റി ക്യാൻ ഇമ്പോസ് പെനാൽറ്റി വിച്ച് ദാറ്റ് മീൻസ് നമ്മൾ എത്ര രൂപയാണോ അവർ പെനാൽറ്റി ആയിട്ട് അടയ്ക്കാൻ ഐ മീൻ ഡ്യൂട്ടി ആയിട്ട് അടയ്ക്കാനുള്ളത് ആ അത്രയും എമൗണ്ട് ഓഫ് പെനാൽറ്റി അവരുടെ ഇമ്പോസ് ചെയ്യാം ഇൻ ദ കേസ് ഓഫ് ഫ്രോഡലൻ്റൽ ആക്ടിവിറ്റി. ഓക്കെ ദാറ്റ്സ് ഓൾ അബൌട്ട് വിത്ത് ദി പെനാൽറ്റി ഫോർ ഇംപ്രോപ്പർ ഇമ്പോർട്ട്സ് ആൻഡ് പെനാൽറ്റി ഫോർ ഇംപ്രോപ്പർ എക്സ്പോർട്ട്സ്. ആൻഡ് ദ പെനാൽറ്റി ഫോർ ഇംപ്രോപ്പർ ഇമ്പോർട്ട് ഇസ് ഡിഫൈൻഡ് അണ്ടർ സെക്ഷൻ 112. അതിൻ്റെ പ്രൊവിഷൻസ് എല്ലാം ഡിഫൈൻ ചെയ്യുന്നത് അണ്ടർ സെക്ഷൻ 112. ആൻഡ് ദ പെനാൽറ്റി ഫോർ ഇംപ്രോപ്പർ എക്സ്പോർട്ട് ഓൾ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു പെനാൽറ്റി ഫോർ ഇംപ്രോപ്പർ എക്സ്പോർട്ട്സ് ഇസ് ഡിഫൈൻഡ് അണ്ടർ സെക്ഷൻ 114. And there is a term known as confiscation of goods by the government. Okay, when confiscation means just like endha paraya the government can take over that goods, the illegal goods aanu allekil illegal activities aanu nadakkundengil aa particular goods aar ketedukkan government ne ketedukka aa term ne vilikkunna perana confiscation of goods. Idu nammada export allekil import allekil customs uayite relate cheedirikkunna oru term aanu. Okay, the last one is penalty for short landing. What do you mean by short landing? Short landing, നമ്മൾ ഇപ്പോൾ ഇന്ന ദിവസമാണ് എത്തേണ്ടത്. ഇപ്പം മാർച്ച് 31st ലാൻഡ് ചെയ്യേണ്ട ഗുഡ്സാണ് അല്ലെങ്കിൽ ലോഡിങ് അൺലോഡ് ചെയ്യേണ്ട ഗുഡ്സാണ്. ബട്ട് എന്നിട്ടും അൺലോഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ദെൻ ദ കസ്റ്റംസ് അതോറിറ്റീസ് ക്യാൻ ഇമ്പോസ് പെനാലിറ്റി ആൻഡ് ദേ ക്യാൻ ആസ്ക് റീസൺ. ഷിപ്പിംഗ് ഏജന്റിനോട് അവർക്ക് റീസൺ ചോദിക്കാം. ആൻഡ് ദ ഷിപ്പിംഗ് ഏജന്റ് ക്യാൻ ക്ലെയിം ദ റീസൺ. If the assistant commissioner allengi a particular customs authority is not satisfied with their statement, then the assistant commissioner can impose a penalty. Customs Act 1962 anusarichu impose cheyna athrayum penalty avarku endeyam for short landing ne impose cheyyam. Okay, so that's all about with the penalty for the improper penalty for the amount of penalty for improper imports and improper export. Okay, so shall continue with the next class. Thank you.